ഈ ജാഥയുടെ പേര് ഐശ്വര്യ കേരള യാത്ര എന്നാണ്. ഐശ്വര്യത്തോടുകൂടിയ കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ ഐക്യജനാധിപത്യ മുന്നണി ഈ ഭരണത്തിൽ വരണം. ആ സന്ദേശമാണ് ഈ ഈ സംഗമത്തെ ജനസഞ്ചയം നൽകുന്നത്. പത്ത് വോട്ടിന് വേണ്ടി വർഗീയത പരത്താൻ ശ്രമിക്കുന്ന എൽ ഡി എഫിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ബി ജെ പിക്കും നൽകുന്ന ശക്തമായ താക്കീതാണ് ഈ ജനക്കൂട്ടം. അവർ രണ്ടുപേരും മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങി വിജയം നമുക്കുള്ളതാണ്. അതിനുവേണ്ടി മുമ്പോട്ട് വരണം. ശ്രീ ഇത്രയും വിജയകരമായി ഈ ജാഥ നയിച്ച ശ്രീ രമേശ് ചെന്നിത്തലയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ജനാധിപത്യ കേരളത്തിൻ്റെ നായകൻ മാർക്സിസ്റ്റ് അക്രമത്തിനും അഴിമതിക്കുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി ജനഹൃദയങ്ങളെ കീഴടക്കിയ ഐശ്വര്യ കേരള യാത്രയുടെ നായകൻ ശ്രീ രമേശ് ചെന്നിത്തല നിങ്ങളോട് സംസാരിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എത്രയും ബഹുമാന്യനായ രാഹുൽജി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ജനുവരി 31-ാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരത്തെ കുമ്പളയിൽ നിന്ന് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ഐശ്വര്യ കേരള യാത്രയാണ് 23 ദിനരാത്രങ്ങൾ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കുന്നത്. ഈ യാത്ര കേരളത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. സംശുദ്ധമായ ഒരു സൽഭരണം കേരളത്തിന് പ്രദാനം ചെയ്യുമെന്ന വാഗ്ദാനവുമായിട്ടാണ് ഈ യാത്ര മുന്നോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ കണ്ടത് ഒരു അരാജകത്വ ഭരണമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ്റും ഇതുപോലെ അഴിമതിയിലും കൊള്ളയിലും മുങ്ങിത്താണിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷം ഓരോ സംഭവങ്ങളും ഓരോ അഴിമതികളും കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞ ഓരോ അഴിമതികളും സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സന്ദർഭമാണ്. പക്ഷേ ഒരഴിമതികളും അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഞാൻ നിങ്ങളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറയുന്നു, 2 മാസം കഴിഞ്ഞ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. അന്ന് ഈ അഴിമതികൾ അന്വേഷിക്കും. അഴിമതിക്കാരുടെ കയ്യിൽ വിലങ്ങ് വെച്ചവരെ ജയിലിലടക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകും. കേരളത്തെ കൊള്ളയടിച്ച ഒരു ഗവൺമെന്റാണിത്. ശാസ്ത്രീയമായ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റാണിത്. ഒരു വികസനവും കേരളത്തിൽ ഉണ്ടായില്ല, ഒരു നേട്ടങ്ങളും കേരളത്തിൽ ഉണ്ടായില്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ ഇതുപോലെ ജനങ്ങളെ വഞ്ചിച്ച മറ്റൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. കേരളം സാമ്പത്തികമായി തകർന്നു, സാമൂഹികമായി കേരളം തകർന്നു, നമ്മുടെ നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും തകർന്ന് അടിഞ്ഞ ഒരു 5 വർഷമാണ് നമ്മൾ കണ്ടത്. ദുരന്തങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മൾ കണ്ടത്. ആ യാത്ര കേരളത്തെ എത്തിച്ചത് വൻ കടക്കെണിയിലാണ്.
വൻ പ്രതിസന്ധിയിലാണ്. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ ഭരണം അവസാനിക്കാൻ പോകുന്നു. എല്ലാ യു ഡി എഫ് പ്രവർത്തകന്മാരും ഒരുമിച്ച് നിൽക്കണം. കഴിഞ്ഞ 23 ദിവസക്കാലം എനിക്ക് കാണാൻ കഴിഞ്ഞത് കേരളം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സർക്കാരിനെതിരായി അതിശക്തമായ മുന്നേറ്റം നടത്തുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഐശ്വര്യ കേരള യാത്രയുടെ വിജയം അതാണ്. ആ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വിജയമായി കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് വേണം അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയെ നേരിടാൻ കഴിയുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പോരാട്ടം നമ്മുടെ ഈ മണ്ണിൽ തുടരുകയാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുന്നു. കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിത്. കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ കബളിപ്പിച്ച, ജനങ്ങളെ കബളിപ്പിച്ച, ഒരു വികസനവും നടത്താത്ത, ഈ വാഗ്ദാന ലംഘനങ്ങൾ നടത്തുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്ക് ഈ കടലിന്റെ മക്കൾ നിങ്ങൾക്കൊരിക്കലും മാപ്പ് നൽകാൻ പോകുന്നില്ല. നിങ്ങൾ ഈ കടലിനെ വിൽക്കാൻ ശ്രമിച്ചു. നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുന്നു. നിങ്ങൾ കടലിന്റെ മക്കളെ പിന്നിൽ നിന്ന് കുത്തി. നിങ്ങൾ അമേരിക്കൻ കമ്പനിയുമായി ഒപ്പിട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പട്ടിണിക്കിടുകയായിരുന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഈ കടലോരങ്ങളിലെ പട്ടിണി പാവങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. അവരിതിന് പകരം ചോദിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. പണ്ട് മാർക്സിസ്റ്റുകാർ പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അറബിക്കടലിൽ അമേരിക്കൻ കപ്പലുകൾ നിറയ്ക്കുകയാണ്. നമ്മുടെ അവസാനത്തെ ശ്വാസമുള്ളിടത്തോളം കാലം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിനെ അനുവദിക്കുകയില്ല എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സർക്കാരിനെതിരെയുള്ള വൻപിച്ച പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഒരു സംശയവും വേണ്ട, അടുത്ത കേരളത്തിൽ അധികാരത്തിന് വരാൻ പോകുന്നത് യു ഡി എഫ് ഗവൺമെന്റ് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറയുന്നു. ഈ ജാഥയിൽ അണിചേർന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും വേണ്ടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തു ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ഐ ഇൻവൈറ്റ് രാഹുൽജി ടു ഫോർമലി ഇനോഗ്രേറ്റ് ദ കൺക്ലൂഡിംഗ് സെറിമണി ഓഫ് ഐശ്വര്യ കേരള യാത്ര. താരിഖ് അൻവർജി, കെ സി വേണുഗോപാൽജി, മുല്ലപ്പള്ളി രാമചന്ദ്രൻജി, ഉമൻ ചാൻഡിജി, രമേശ് ചെന്നിത്തലാജി, പി കെ കുഞ്ഞാലിക്കുട്ടിജി, പി ജെ ജോസഫ് ജി, എ എ അസീസ് ജി, എം എം ഹസൻ ജി, ശശി തരൂർ ജി, അദൂർ പ്രകാശ് ജി, എൻ സനൽ ജി, ദ ഡി സി സി പ്രസിഡന്റ്, ഓൾ ദ ലീഡേഴ്സ് ഓൺ ദ ഡയസ്,
party workers, friends from the media, I'd like to welcome all of you here this evening. വേദിയിലിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളെ, പാർട്ടിയുടെ പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇവിടേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. It is an honor for me to be here today and to be part of the concluding section of the Aishwarya Kerala Yatra on its final day. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നിങ്ങളോടൊപ്പം ഈ യോഗത്തിൽ പങ്കുചേരുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആദരവായി ഞാൻ കാണുന്നു. Over the last 23 days, Ramesh Chennithalaji has led the yatra, and the idea of this yatra was to listen to the voice of Kerala. കഴിഞ്ഞ 23 ദിവസങ്ങളായി ശ്രീ രമേശ് ചെന്നിത്തലജിയാണ് ഈ യാത്ര നയിച്ചത്. ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദം എന്താണ്, കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നതായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം. And when I say listen to the voice of Kerala, I don't mean listen to just one voice. ഞാൻ കേരളത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു ശബ്ദം മാത്രം ശ്രദ്ധിക്കുക എന്നതല്ല. I mean listen to the millions of voices that make up this beautiful state. Keralathinte shabdam kelkumbol njan uddeshikkunnathu ee manoharamaya samsthanathinte roopam kodukkunna deshalakshakanakkine shabdangale kelkkuka ennathaanu keralathinte shabdam kelkkuka ennu parayumbol njan uddeshikkunnathu. This yatra is an attempt to merge ourselves with the people of Kerala. ഈ യാത്ര എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും കേരളത്തിലെ ജനങ്ങളുമായി ലയിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഈ യാത്രയെ കാണുന്നത്. To listen to what the farmers have to say. നമ്മുടെ നാട്ടിലെ കർഷകർ എന്താണ് പറയുന്നത് അവർക്ക് കേൾക്കാനുള്ളത് കേൾക്കേണ്ടുന്ന ഒരു യാത്രയാണിത്. To listen to the voice of the students. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കാനുള്ള ഒരു യാത്രയായിട്ടാണ് ഈ യാത്രയെ ഞാൻ കാണുന്നത്. To listen to the fear of the voice of the fishermen. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദത്തിലെ ഭയം എന്താണെന്ന് കേൾക്കാൻ അതിനു വേണ്ടി കൂടിയാണ് ഈ യാത്ര നമ്മൾ. Who feel concerned and betrayed. അവരെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയുള്ളവരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ്. അവരുടെ ശബ്ദത്തിലെ ഭയം കേൾക്കാൻ കൂടി വേണമാണ് നമ്മൾ ഈ യാത്ര ഉപയോഗിക്കേണ്ടത്. To listen to what our elders have to say. നമ്മുടെ മുതിർന്നവർക്ക് എന്ത് പറയണം, എന്താണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്നും കൂടി നമ്മൾ കേട്ട യാത്രയാണിത്. And to listen to what our mothers and sisters have to say. അതുപോലെ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും എന്താണ് പറയാനുണ്ടായിരുന്നത് അതുകൂടി കേട്ട യാത്രയാണിത്. The spirit of the yatra was one of humility. ഈ യാത്രയുടെ ഒരു വീര്യം, അതിന്റെ ചോദന, ഈ യാത്രയുടെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത് ഒന്ന് വിനയത്തിന്റേതായിരുന്നു. Not of arrogance. ഒരിക്കലും അത് ധാർഷ്ട്യത്തിന്റേതല്ല. We did not come to you and tell you we know everything that has to be done. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്ന് ഞങ്ങൾ നിങ്ങളോട് ധാർഷ്ട്യത്തോട് കൂടി ഒരിക്കലും പറഞ്ഞിട്ടില്ല. We came to you. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. And we bowed in front of you. നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ തലകുനിച്ചു. And we listened to your voice. എന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ ശബ്ദം ശ്രവിച്ചു. And I'm happy to say that we learned a lot from you. എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ മുൻപിൽ നിന്ന് തല കണ്ണിച്ചപ്പോൾ, നിങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. And it has been my experience now since I've been an MP, I have also got to understand a little bit about the wisdom of the people of Kerala. ഞാൻ കേരളത്തിൽ നിന്നൊരു എം പി ആയതിനു ശേഷം എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കും കേരളത്തിലെ ജനങ്ങളുടെ അറിവിനെ കുറിച്ച്, ജ്ഞാനത്തെ കുറിച്ച് എനിക്കും ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. For the first 15 years I was a member of parliament in the north. നിങ്ങൾക്കറിയാം എന്റെ കഴിഞ്ഞ 15 വർഷങ്ങൾ, ആദ്യത്തെ 15 വർഷങ്ങൾ ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്നായിരുന്നു പാർലമെന്റ് അംഗമായിരുന്നത്. സോ ഐ ഹാഡ് ഗോട്ട് യൂസ്ഡ് ടു എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ്. ഞാൻ അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു ആ കാലഘട്ടത്തിൽ ശീലിച്ചിരുന്നത്. ആൻഡ് ഫോർ മീ കമ്മിങ് ടു കേരള വാസ് വെരി റിഫ്രഷിംഗ്. എന്നെ സംബന്ധിച്ചിടത്തോളം
ആ 15 വർഷം രാഷ്ട്രീയം ശീലിച്ച ശേഷം കേരളത്തിലേക്ക് വരുന്നത് ഒരു പുത്തൻ ഉണർവ് നൽകുന്ന അനുഭവമായിരുന്നു. Because suddenly I found that people are interested in issues. കാരണം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി രാജ്യത്തെ ജനങ്ങൾ ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാൻ പ്രശ്നങ്ങളെ പറ്റി പരിഹരിക്കാൻ സംസാരിക്കാൻ അവർ തൽപരരാണെന്ന് എനിക്ക് കേരളത്തിലെത്തിയപ്പോൾ മനസ്സിലായി. And not just superficially but going into detail in issues. പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ ഉപരിപ്ലവമായിട്ട് മാത്രമല്ല പക്ഷേ പ്രശ്നങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവയെ പറ്റി പഠിക്കാനും സംസാരിക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. And recently I was talking to some students in the United States and I said I really enjoy going to Kerala and I really love going to Wayanad. ഈയിടെ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അമേരിക്കയിലെ കുറച്ച് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു കേരളത്തിൽ പോകുന്നത് ഞാൻ വളരെയധികം ആസ്വദിക്കുന്നു അതുമാത്രമല്ല വയനാട്ടിൽ പോകുന്നത് ഞാൻ സ്നേഹിക്കുന്നു എന്ന് അമേരിക്കയിലെ കുട്ടികളോട് ഞാൻ പറയുകയുണ്ടായി. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ എഫക്ഷൻ ബിക്കോസ് എഫക്ഷൻ ഓഫ് കോഴ്സ് ഈസ് ദേർ ബട്ട് ഇറ്റ് ഈസ് ദ വേ യു ഡു യുവർ പൊളിറ്റിക്സ് അത് വെറും ഒരു സ്നേഹം മാത്രമല്ല തീർച്ചയായിട്ടും സ്നേഹം അവിടെ ഉണ്ട് പക്ഷെ അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതി നിങ്ങളുടെ ശൈലി അതിനോടുള്ള ഇഷ്ടം കൂടിയാണ് കേരളത്തോടും വയനാടിനോടുമുള്ള എന്റെ സ്നേഹം. If I might say so, the intelligence with which you do your politics. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി അതുമാത്രമല്ല നിങ്ങൾ എത്ര ബുദ്ധിപരമായാണ് എത്ര ബുദ്ധിപൂർവമാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അതിന്റെ ആ സ്നേഹത്തിന് കാരണമാണ്. So for me it has been a learning experience and a pleasure. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പഠന അനുഭവമാണ് അതുമാത്രമല്ല വലിയ സന്തോഷവുമാണ് കേരളത്തിന്റെയും വയനാടിന്റെയും ഭാഗമാകുന്നത്. Today I want to tell you a little bit about the battle that is going on in our country and in this state. ഇന്ന് നിങ്ങളോട് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ പറ്റി പോരാട്ടത്തെ പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Of course I speak to the Congress worker but I want to speak to everybody in Kerala. തീർച്ചയായിട്ടും ഞാൻ കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to speak to the students who are worried and cannot understand why they are unable to get a job. എനിക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കണം അവർക്ക് വിഷമമുണ്ട് അവർക്ക് പഠിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്നതിനെ പറ്റി ആശങ്കാകുലരായിരിക്കുന്ന ഈ നാട്ടിലെ വിദ്യാർത്ഥികളോട് എനിക്ക് സംസാരിക്കണം. To the students who are wondering why they have to protest in front of the legislator. എനിക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കണം അവർ ആശങ്കാകുലരായിരിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിയമസഭയ്ക്ക് മുൻപിൽ സമരം ചെയ്യണമെന്ന് ആലോചിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളോട് എനിക്ക് സംസാരിക്കണം. Also to the fishermen who when they leave in the morning suddenly read in the newspaper that their government is working to destroy their livelihood. Adu mathramalla enikku keralathile malsathollaligalodu samsarikkanam raavile kadalilekku irangumbol adinu shesham pinneedettumbol avaru pathrathil vaayikkana avarude government avarude samsthana government avarude ubajeevana margam illadaakkan vendi shramikkiyanennu manasilakkana keralathile malsathollaligalodum enikku samsarikkanam. Instead of helping them അവരെ സഹായിക്കുന്നതിന് പകരം അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ച് ആകുലപ്പെടുന്നവരോട് എനിക്ക് സംസാരിക്കണം. Some days ago I made a speech in parliament where I said hum do hamare do. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അതിൽ ഞാൻ പറഞ്ഞു നാം രണ്ട് നമുക്ക് രണ്ട്. Meaning four people are running the national government. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നാല് പേരാണ് ഈ രാജ്യത്തെ ഈ കേന്ദ്ര ഗവൺമെന്റിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് വെറും നാല് പേരാണ്. Brothers and sisters, this country is too great, too big to be controlled by four people. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം നാല് പേര് ഭരിക്കുന്നതിലുപരി നാല് പേർക്ക് നിയന്ത്രിക്കുന്നതിലൊക്കെ എത്രയോ ഉപരി വലുതാണ് മഹത്തരമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന ഈ രാജ്യം. And if we look towards Delhi, we find that step after step after step that the Prime Minister has taken is designed to weaken the fabric of our country. നിങ്ങൾ ഡൽഹിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പ്രധാനമന്ത്രി എടുക്കുന്ന ഓരോ നടപടിയും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഈ രാജ്യത്തിന്റെ നിർമ്മിതിയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. Lakhs of crores of rupees are given to the wealthiest people.
നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകൾക്കാണ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. Every time you read the newspaper, the wealthiest are getting tax breaks. നിങ്ങൾ എപ്പോ പത്രം വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രാജ്യത്തിലെ ഏറ്റവും പണമുള്ള ആൾക്കാർക്ക് അതിസമ്പന്നരായ ആൾക്കാർക്കാണ് നികുതി ഇളവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. They did demonetization, took money from poor people's pockets. നോട്ട് നിരോധനം എന്നതിലൂടെ നമ്മുടെ രാജ്യത്തിലെ പാവങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുകയുണ്ടായി. They did a GST, 5 different taxes, 28% tax again for those same 4 or 5 people. അതുമാത്രമല്ല, നോട്ട് നിരോധനത്തിന് ശേഷം നടപ്പിലാക്കിയ GST, ചരക്ക് സേവന നികുതി, 28% നികുതി, അതുപോലെ 5 വ്യത്യസ്തമായ നികുതികൾ, അതിലും നിന്ന് പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്ത് ഈ 4 ആളുകൾക്ക് വേണ്ടിയാണ് ചരക്ക് സേവന നികുതിയും അവർ നടപ്പിലാക്കിയത്. And then in corona, when our workers with folded hands ask the prime minister for a railway ticket, for a bus ticket, the prime minister says no. അതുമാത്രമല്ല, ഈ കൊറോണ കാലത്ത് നമ്മുടെ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ നമ്മുടെ പ്രധാനമന്ത്രിയോട് റെയിൽവേ ടിക്കറ്റിന് വേണ്ടി ചോദിച്ചു, ബസ് ടിക്കറ്റിന് വേണ്ടി ചോദിച്ചു, പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി നോ, ഇല്ല എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. He is not ready to give our workers 300 rupees, but he gives 150,000 crore rupees to the richest business people. At the same time, നമ്മുടെ രാജ്യത്തെ സാധാരണ തൊഴിലാളികൾക്ക് 300 രൂപ കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല, പക്ഷേ ഈ പറയുന്ന അതിസമ്പന്നരായ ആളുകൾക്ക് 1,50,00,000 രൂപയുടെ ഇളവുകൾ നൽകാൻ അതേ സമയം തന്നെ അദ്ദേഹം തയ്യാറാവുകയാണ്. Over the last 6 years, the backbone, the job creation backbone of this country has been broken. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 6 വർഷങ്ങളായി തൊഴിൽ ഉൽപാദനം നടത്തേണ്ട രാജ്യത്ത് തൊഴിൽ ഉണ്ടാക്കേണ്ട ഈ രാജ്യത്തിന്റെ നട്ടെല്ല് പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്. Smashed into pieces. അതിനെ കഷ്ണങ്ങളായി നുറുക്കി പൊടിച്ചു കളഞ്ഞിരിക്കുകയാണ്. Who are the people who give India jobs? ആരാണ് ഇന്ത്യക്ക് തൊഴിൽ നൽകുന്ന ആളുകൾ? Small businesses, middle sized businesses, shopkeepers, farmers, these are the people that give this great country jobs. ചെറിയ വ്യാപാരികൾ, ചെറിയ കച്ചവടക്കാർ, ഇടത്തരം കച്ചവടക്കാർ, കർഷകർ എന്നീ ആളുകളാണ് ഈ രാജ്യത്ത് തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. Young entrepreneurs, they give this country jobs. ചെറിയ യുവാക്കളായ സംരംഭകർ, അവരാണ് ഈ രാജ്യത്ത് തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. And over the last 5 years, a systematic campaign to take away what belongs to them and give it to the richest in the land. അതുമാത്രമല്ല, കഴിഞ്ഞ 6 വർഷങ്ങളായി വളരെ ആസൂത്രിതമായ, വ്യവസ്ഥാപിതമായ ഒരു പ്രചരണം, അവരുടെയൊക്കെ ഈ പറയുന്ന കർഷകരുടെയും ചെറുകിട തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയൊക്കെ കയ്യിലുള്ള സമ്പത്തെടുത്ത് അത് ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നരായ ആളുകൾക്ക് നടക്കുന്ന വ്യവസ്ഥാപിതമായ, ആസൂത്രിതമായ ഒരു പദ്ധതിയും പ്രചരണവുമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. Ask any small businessman, ask any middle sized businessman, ask any farmer whether demonetization helped him, whether GST helped him, and they will all answer in one voice, no, they did not. ningal ee naatile edengilum oru cherugida kachavadakkarode, idatharam kachavadakkarnode, oru karshakanode chodikkuka, note nirodhanam kondu avarku endengilum prayojanam undayittundo, GST kondu avarku endengilum prayojanam undayittundo, oru aashangeyum illade ochcha shabdathil avar marubadi parayum, illa, note nirodhanam kondum GST kondum njangalkku oru prayojanam undayittilla ennu avar marubadi parayum. And now they have passed 3 new farm laws. അതുമാത്രമല്ല, ഇപ്പോൾ അവർ 3 കർഷക ബില്ലുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്, കർഷക നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. The first one to destroy farmers markets. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് കർഷകരുടെ ചന്തകൾ അതിനെ ഇല്ലാതാക്കുന്നതാണ്. The second one to allow the biggest businesses in the country to hoard as much grain, as much vegetable, as much fruit as they want. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായികളെ അവർക്ക് ആഗ്രഹിക്കുന്ന അളവിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും സംഭരിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് രണ്ടാമത്തെ കർഷക നിയമം. To allow unlimited hoarding. അളവില്ലാത്ത പൂഴ്ത്തിവെപ്പ്, അളവില്ലാത്ത സംഭരണം സാധ്യമാക്കാൻ ഈ രാജ്യത്തെ വ്യവസായികളെ, അതിസമ്പന്നരായ വ്യവസായികളെ പ്രാപ്തരാക്കുന്നതാണ് രണ്ടാമത്തെ കർഷക നിയമം. These two laws, they are designed to control the price of grain, of vegetables and rice. ഈ രണ്ട് നിയമങ്ങളും ഈ രാജ്യത്തെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ധാന്യങ്ങളുടെയും വിലയെ നിയന്ത്രിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ്. And they have only one aim. Their aim is to make sure the farmer does not get the right price for his grain, for his vegetable and for his fruit. അവർക്ക്
ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആ ലക്ഷ്യം എന്താണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവരുടെ പച്ചക്കറികൾക്ക് പഴങ്ങൾക്ക് ധാന്യങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക that everybody middle class people farmers workers laborers have to pay more for their food അത് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാവർക്കും മധ്യവർഗത്തിൽപ്പെടുന്ന ആളുകൾ വ്യവസായികൾ കർഷകർ എല്ലാവർക്കും ധാരാളം പൈസ ഇതുവരെ കൊടുത്തതിൽ നിന്ന് കൂടുതലായിട്ടുള്ള തുക നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വരും and the third law is the most interesting it says simply that if a farmer wants to contest his price he cannot do so in a court of law ഏറ്റവും രസമുള്ളതാണ് ഏറ്റവും താല്പര്യം ഉണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ ലോ അത് വളരെ ലളിതമായിട്ട് പറയുന്നു ഒരു കർഷകന് വിലയെ പറ്റി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ വിലയെ പറ്റി എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആ കർഷകന് കോടതിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല സോ ദ ഫസ്റ്റ് ടു ലോസ് ഡിസ്ട്രോയ് ദ അഗ്രികൾച്ചറൽ സിസ്റ്റം ആൻഡ് ദ തേർഡ് ലോ സേസ് ദ ഫാമർ കാനോട്ട് ഗെറ്റ് ജസ്റ്റിസ് ആദ്യത്തെ രണ്ട് നിയമങ്ങൾ നമ്മുടെ കാർഷിക വ്യവസ്ഥയെ പരിപൂർണമായി ഇല്ലാതാക്കുന്നു മൂന്നാമത്തെ ലോ നിയമം പറയുന്നു കർഷകന് ഈ നാട്ടിലെ കർഷകന് നീതി ലഭിക്കാൻ സാധ്യതയില്ല നീതി ലഭിക്കരുത് എന്ന് മൂന്നാമത്തെ നിയമം പറയുന്നു and that is why lakhs and lakhs of farmers are protesting in this country അതുകൊണ്ടാണ് ഈ നിയമങ്ങൾക്കെതിരെയാണ് ലക്ഷക്കണക്കിന് കർഷകർ ഈ രാജ്യത്ത് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് and what does the prime minister say he says they are terrorists എന്താണ് കർഷകർ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നു ഈ രാജ്യത്തെ കർഷകർ ഭീകരവാദികളാണെന്ന് I fight the BJP I fight the ideology of the RSS every single day ഞാൻ ബിജെപിക്കെതിരെ പോരാടുന്നു ആർഎസ്എസ് പ്രത്യയശാസ്ത്രത്തിനെതിരെ ഓരോ ദിവസവും ഞാൻ പോരാടുന്നു every step I take I'm telling you every step I take the BJP attacks me ഞാൻ മുൻപോട്ട് എടുക്കുന്ന ഓരോ പടിക്കും എന്റെ ഓരോ കാൽവെപ്പിനും ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിരിട്ടുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്ന ഓരോ നിമിഷവും ബി ജെ പിയും ആർ എസ് എസും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നെ right now they are watching this speech and they're saying okay what is it that we can say to attack him ഇപ്പോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രസംഗം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ ആലോചിക്കുകയാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ എന്താണ് പറയാൻ സാധിക്കുന്നതെന്ന് so there's one thing I don't understand എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് why is it that the cases that are there against the left front government against a person who works in the chief minister's office are progressing so slowly എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല എന്നെ ഓരോ നിമിഷവും അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കെതിരെയുള്ള കേസുകൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല Why is it taking so long? എന്തുകൊണ്ടാണ് ഇത് ഇത്ര കാലം എടുക്കുന്നത് Why is the CBI the ED all these other institutions not attacking the left front? എന്തുകൊണ്ടാണ് CBI ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ ആക്രമിക്കാത്തത് I am a bit confused about this. എനിക്ക് ഇതിനെ പറ്റി ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട് ബിക്കോസ് ഐ നോ വെൻ യു ഫൈറ്റ് ദ ബിജെപി അറ്റാക്സ് യു ഓൾ ദ ടൈം 24 ഹവേഴ്സ് എ ഡേ കാരണം എനിക്കറിയാം നിങ്ങൾ ബിജെപിയെ എതിരിട്ടാൽ ബിജെപിക്കെതിരെ സംസാരിച്ചാൽ 24 മണിക്കൂറും ബിജെപി നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും there is only one reason the bjp is going slow on these cases ബി ജെ പി എന്തുകൊണ്ടാണ് ഈ കേസുകളെ പറ്റി വളരെ പതുക്കെ പതുക്കെ സാവധാനം മെല്ലെ മെല്ലെ പോകുന്നത് അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ യു കൻ ഫിഗർ ഔട്ട് വാട്ട് ദാറ്റ് റീസൺ ഈസ് ആ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദ മോസ്റ്റ് ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് കേരള ഹാസ് ഇറ്റ്സ് യങ്സ്റ്റേഴ്സ് വണ്ടറിംഗ് വൈ ദേ കാൻ ഗെറ്റ് ജോബ്സ് കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലരായ കേരളത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് ഒരു പ്രധാന കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരാണ് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാൻ സാധിക്കാത്തത് ഡൈനാമിക് സ്റ്റേറ്റ് വിത്ത് ദി മോസ്റ്റ് ബ്രില്ലിയന്റ് യങ്സ്റ്റേഴ്സ് ആൻഡ് ദേ ആർ ആസ്കിംഗ് ദംസെൽവ്സ് വൈ ഈസ് ഇറ്റ് ദാറ്റ് വി കാൻ്റ് ഗെറ്റ് എ ജോബ് ഏറ്റവും അധികം ഊർജ്ജസ്വലമായ ഒരു സംസ്ഥാനം വളരെ ബുദ്ധിയുള്ള ബ്രില്ലിയന്റ് ആയിട്ടുള്ള ഏറ്റവും കഴിവുള്ള സാമർഥ്യമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംസ്ഥാനം പക്ഷെ അവർ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാത്തത് ദി ലെഫ്റ്റ് ഫ്രണ്ട് സെഡ് ദേ വിൽ മേക്ക് കേരള പെർഫെക്റ്റ് ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നത് അവർ കേരളത്തെ മനോഹരമാക്കും പൂർണ്ണമാക്കും പെർഫെക്റ്റ് ആക്കും ഏറ്റവും മികച്ചതാക്കും question is perfect for whom ചോദ്യം ഇതാണ് ആർക്കു വേണ്ടിയാണ് മികച്ചത് perfect
for the people of Kerala or perfect for the left organization? കേരളത്തെ ഏറ്റവും മികച്ചതാക്കും, കേരളത്തിൽ എല്ലാം ശരിയാക്കും എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്, ആർക്കു വേണ്ടി? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ അതോ ഇടതുപക്ഷ സംഘടനയ്ക്കും പാർട്ടിക്കും വേണ്ടിയോ? If you are one of their people, if you are one of their people, every single job is available to you. നിങ്ങൾ അവരുടെ ഒരാളാണെങ്കിൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പെടുന്ന ഒരാളാണെങ്കിൽ, ഇവിടുത്തെ എല്ലാ ജോലിയും നിങ്ങൾക്ക് ലഭ്യമാണ്. If you carry their flag, any amount of smuggling of gold is allowed. നിങ്ങൾ അവരുടെ കൊടി പിടിക്കുകയാണെങ്കിൽ ഏതളവ് വരെ സ്മഗ്ലിംഗ്, സ്വർണ്ണക്കള്ളക്കടത്തും അനുവദിക്കാം. യു കൻ സിറ്റ് ഇൻ ദി ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ആൻഡ് ഡു ദാറ്റ് ജോബ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ആ ജോലി ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് യു ആർ എ യങ് കേരളൈറ്റ്, ദെൻ യു ഹാവ് ടു പ്രൊട്ടസ്റ്റ് ആൻഡ് ഷൗട്ട് ആൻഡ് സ്ക്രീം ടു ട്രൈ ആൻഡ് ഗെറ്റ് യുവർ റൈറ്റ്. പക്ഷേ ഇതൊന്നുമല്ലാതെ കോടി പിടിക്കാത്ത ഒരു ചെറുപ്പക്കാരനായ മലയാളി, ചെറുപ്പക്കാരിയായ മലയാളിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഇരുന്ന് ഉറക്കെ നിലവിളിക്കണം, അവിടെ ഉറങ്ങണം, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പോരാടേണ്ടി വരും. Then there is only one way to fight nepotism. It is called the hunger strike. അങ്ങനെ വരുമ്പോൾ സ്വജനപക്ഷപാതത്തെ എതിരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അതാണ് നിരാഹാര സത്യാഗ്രഹം. Then the chief minister does not care if you die, he's not going to come and speak to you. Nirahara satyagraham kadannu, nirahara satyagraham kadakkunnavar marikkan poyalum nammude mukhyamantrikke, ividte mukhyamantrikke adine petti yadoru aagulathayum illa, addeham ningalodu vanna samsarikkanum pogunnilla. Why? Because you're not a left front worker. Endukondana? കാരണം നിരാഹാരം സത്യാഗ്രഹം കിടക്കുന്നവരും മരിക്കാൻ പോകുന്നതും ഇടതുപക്ഷ സംഘടനകൾ പ്രവർത്തിക്കുന്നവരല്ല എന്ന ഒറ്റ കാരണം കൊണ്ട്. I guarantee you, if those youngsters were left front workers, the chief minister would be sitting there talking to them right now. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഉറപ്പായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, അവിടെ നിരാഹാരം ഇരിക്കുന്നവർ, സമരം ഇരിക്കുന്നവർ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ടവരായിരുന്നെങ്കിൽ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നെങ്കിൽ, മുഖ്യമന്ത്രി അവിടെ വന്നിരുന്ന് അവരോട് തീർച്ചയായും സംസാരിച്ചിരുന്നിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. Giving them every single job that they don't deserve. അവർക്ക് അത് മാത്രമല്ല, അവരോട് സംസാരിക്കുക മാത്രമല്ല, അവർക്ക് അർഹതയില്ലാത്ത ഓരോ ജോലിയും അദ്ദേഹം കൊടുത്തിരുന്നിരിക്കും. And when the Congress workers and the people of Kerala try to fight non-violently, you beat them and you kill them. അത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെയൊക്കെ അഹിംസാത്മകമായി, അക്രമമില്ലാതെ പോരാടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അവരെ മർദ്ദിക്കുന്നു, നിങ്ങൾ അവരെ കൊല്ലുന്നു. Don't worry, there are many 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 Congress workers who will continue to fight you. You can kill as many of us as you want. അതും ഒന്ന് ഓർക്കണം, ഇവിടെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും നിങ്ങൾക്കെതിരെ പോരാടാൻ, അവർ ആ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. We are not scared of your violence. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അക്രമത്തെയും ഹിംസയും നിങ്ങളുടെ രീതി, നിങ്ങളുടെ അക്രമത്തിന്റെ രീതി, അത് ഞങ്ങൾക്ക് അല്പം പോലും പേടിയില്ല. But we will never use them. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഈ അക്രമത്തിന്റെ, നിങ്ങളുടെ അക്രമത്തിന്റേതായ പാത ഞങ്ങൾ ഉപയോഗിക്കില്ല. So that is the broad situation in the state. അതാണ് ഈ സംസ്ഥാനത്തെ നമ്മൾ വിശദമായി പറയുന്ന ഇവിടുത്തെ ഒരു സാഹചര്യം. അതാണ് we are building a people's manifesto. നമ്മൾ ജനങ്ങളുടേതായ ഒരു പ്രകടന പത്രിക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. It is not a UDF manifesto, it is a manifesto of the people of Kerala. Adu UDF inde prakadana patrikayalla, mariche keralathile janangalde prakadana patrikayana. We are meeting thousands and thousands of people, asking them what they want the UDF government to do for them. Nammal aayirakkanakkina aalukale kandukondirikkayana, avarodu chodikkayana, UDF government ningalkku vendi endu cheyanam ennaanu ningal aagrahikkunnathennu keralathile aayirakkanakkina janangale kandu avarodu nammal chodichukondirikkayana. And you are telling us what you want us to do. Appol ningal njangalodu marubadi parayukayanu, njangal endu cheyanam ennu ningal endu aagrahikkunnu adu ningal njangalodu parayukayanu. In some time you will see the result of this work that we have done. Kurichu kaalathil ningalku idinde oru parinitha phalam endanu, idinde phalam endanu nu manasilakkan sadhikkum. You will have a document
that we can all be proud of, and it will contain the voice of the people of Kerala. ee prakriyayude bhagamayitta kurachu kaalam kayumbol ningalkellavarkum abhimanikkavunna oru rekha keralathinte vikasanathil oonal koduthittulla oru prakadana patriya namukkundavum adu pratinidhanam cheyyunnathu keralathile janangalude shabdathe aayirikkum. In that document will be the idea of nyay, a minimum amount of money that we will guarantee to all our people. ആ പ്രകടന പത്രികയിൽ ന്യായ പദ്ധതി എന്ന് പറയുന്ന ആശയം ഉണ്ടായിരിക്കും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാന വേതനത്തിനെ പറ്റിയുള്ള ആശയം കൃത്യമായി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവും. There will be a line that will speak about cashless treatment for our people. അതിൽ ഒരു വരി ഉണ്ടാവും. Cashless treatment, പൈസ കൊടുക്കാത്ത ചികിത്സയെ പറ്റി സംസാരിക്കുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവും. There will be a line that will speak about insurance for everybody. Ellavarkum insurance ennu parayna oru vari aa prakadana patrikayil undavum. And I guarantee you, there will be no line in that manifesto that will say we will work with people who are trying to destroy the lives of fishermen. Oru kaari ningalku urappu nalgan sadhikkunnu aa prakadana patrikayil orikkalum ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഉണ്ടാവില്ല. There will be no line over there that will say we are going to destroy the lives of the farmers like our prime minister is trying to do. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഈ നാട്ടിലെ കർഷകരുടെ ജീവിതം നശിപ്പിക്കാൻ പോവുകയാണെന്ന് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി പറയുന്നത് പോലെയുള്ള ഒരു വരി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവില്ല. And there'll be no line in our manifesto that will say that everything we do is for our organization. Aa prakadana patrikayil orikkalum vari oru vari undavilla njangal cheynadellam njangalde sangharanakku vendiyana cheynadu ennu parayna oru vari aa prakadana patrikayil orikkalum undagilla ennu njan urappu nalgunu. And it is going to be our commitment to make sure that what we promise we do for you. Adu mathramalla njangal ningalkku endu vaagdanam nalgunu adu njangal theerchiyayum nadappilakkirikkum ennu keralathile janangalodulla prathibaddhatha njangal parayna oru manifesto aayirikkum prakadana pathrika aayirikkum adu. It is not going to be empty words, it is going to be a guarantee. Adu orikkalum pollayaya vaakkukalum vaagdanangalum aayirikkilla adu njangal ningalkku nalguna urappukal aayirikkum. Finally, I would like to mention one last thing which is possibly the most important thing. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായിരിക്കാം. I spoke about how both the state government and the central government are weakening the common man. ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സാധാരണ മനുഷ്യരെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. Destroying small and medium businesses, destroying shopkeepers, destroying farmers. നമ്മുടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ നമ്മുടെ കർഷകരുടെ നമ്മുടെ കച്ചവടക്കാരെയൊക്കെ എങ്ങനെയാണ് ഈ രണ്ട് ഗവൺമെന്റുകളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. I want you to ask yourself a simple question. ഞാൻ നിങ്ങളോട് സ്വയം ഒരു ലളിതമായ ചോദ്യം സ്വയം ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. The price of oil internationally is down, is falling. നിങ്ങൾക്കറിയാം ഇന്ധനവില അന്തർദേശീയ തലത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കുറവാണ്. But the price of petrol and diesel in India keeps going up. Pakshe indiyil petrolindeyum dieselindeyum vila anudinam vardhichukondirikkunnu. Thousands and thousands of crores of rupees are being taken from your pockets every single day. ഓരോ ദിവസവും നിങ്ങളുടെ പോക്കറ്റുകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ടിരിക്കുകയാണ്. From the pockets of farmers, from our youth, from our sisters, from our mothers. Thousands and thousands of crores are being taken away by the governments. നമ്മുടെ കർഷകരിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് നമ്മുടെ അമ്മമാരിൽ നിന്ന് നമ്മുടെ സഹോദരിമാരിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ അനുദിനം അവരുടെ പോക്കറ്റുകളിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. Where is this money going? ഈ പൈസ എവിടേക്കാണ് പോകുന്നത്? To whom is this money being given? ഈ പൈസ ആർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? It is going to the richest people in the land. അത് ഈ പൈസ നിങ്ങളുടെ പോക്കറ്റുകളിൽ നിന്ന് അനുദിനം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പൈസ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരുടെ കയ്യിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Every single day when you go and fill fuel in your scooter, in your tractor, in your car, remember this, that your governments, both the state government and the central government, are taking money from your pocket
and giving it to the richest people in the country. ഓരോ ദിവസവും നിങ്ങൾ പെട്രോൾ പമ്പിൽ നിങ്ങളുടെ സ്കൂട്ടറിൽ ഇന്ധനം നിറയ്ക്കാൻ പെട്രോൾ അടിക്കാൻ ട്രാക്ടറിൽ പെട്രോൾ അടിക്കാൻ കാറിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ഓർക്കുക നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാർക്ക് നിങ്ങളുടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും നിങ്ങൾ ഓർക്കുക This is the politics that we are trying to change. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് We want to go to a politics that works for poor people. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ദരിദ്രർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരിക്കലും ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല അത് ഈ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല അത് ഈ രാജ്യത്തെ ദരിദ്രർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണത് That is the difference between us and our opponents. അതാണ് ഞങ്ങളും നമ്മളും നമ്മളുടെ എതിരാളികളും തമ്മിലുള്ള വ്യത്യാസം I'd like to thank all of you for coming here this evening. ഇവിടെ വന്നതിന് നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I'm confident. I'm very confident that all the workers and leaders of the UDF are going to make sure that we sweep the election in Kerala and form a government of the people. Thank you. എനിക്ക് ആത്മവിശ്വാസമുണ്ട് UDF ന്റെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ ഇവിടെ തൂത്തുവാരി കേരളത്തിൽ UDF ന്റെ ഗവൺമെന്റ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് നന്ദി ജയ് ഹിന്ദ് രാഹുൽ ജിയുടെ ഈ പ്രസംഗം പരിഭാഷ ചെയ്തത് KPCCയുടെ സെക്രട്ടറി ശ്രീമതി ജ്യോതി വിജയകുമാർ ആണ് അടുത്ത 2 മിനിറ്റ് ഐശ്വര്യ കേരള യാത്രയുടെ ഒരു വീഡിയോ പ്രദർശനവും കൃതജ്ഞതയോടുകൂടി ഈ യോഗം സമാപിക്കും ഇവിടുന്ന് ആരംഭിക്കുമ്പോൾ ഒരു വിജയിയെ പോലെയാണ് താൻ ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടി അങ്ങനെ ഒരു വിജയിയായിട്ടാണ് ഈ കുമ്പളയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ശ്രീ രമേശ് ചെന്നിത്തല ജാഥ നയിക്കുന്നത് അധികാരത്തിൽ വന്നാൽ ഈ അഴിമതികൾ അന്വേഷിക്കും അഴിമതി നടത്തിയ ആളുകളെ ജയിലിൽ അടയ്ക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് തന്നെ പോകും ഒരു ഭരണമാറ്റമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമസ്ത മേഖലയിലും ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു UDF രചിക്കാൻ പോകുന്ന ചരിത്ര വിജയത്തിന്റെ പ്രഖ്യാപനങ്ങളായി മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ
ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു തിരഞ്ഞെടുപ്പ് യുദ്ധം നടത്താനായിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇത്തരമൊരു ജാഥയുമായി മുന്നോട്ട് വന്നത്. ഞാൻ ജാഥ നോക്കുമ്പോൾ ഓരോ ദിവസവും ജാഥയുടെ വലുപ്പം കൂടി 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 വരികയാണ് മുന്നോട്ട്. We are confident this state will have 80% of the seats with a massive seat under the leadership of all the collective leadership. Choluvil rakshapadam enna Pinrayi Vijayan vyamohikkunnundengil aa aagrahathil aduppattu vacha vellam thaazhe irakki vekkunnathaanu nalladhu. This yatra will be change the entire political atmosphere of the Kerala. Whether it is airport, whether it is port, whether it is highways, all these programs got from UPA government. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വായ്പ കുറഞ്ഞ പലിശയ്ക്ക് അറേഞ്ച് ചെയ്യും. ജോലി കിട്ടിയിട്ട് മാത്രം തിരിച്ചടച്ചാൽ മതി. നിരവധി പ്രമുഖങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കരുത്തനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് കേരളത്തിന്റെ ജനപക്ഷ നേതാവായി ഉയർന്നിരിക്കുന്നു എന്ന അഭിമാനബോധത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അധ്യക്ഷവേദിയിലെ ബഹുമാന